പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് നോക്കി സിനിമകൾക്ക് ആള് കയറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മലയാളത്തിൽ. മികച്ച ഉള്ളടക്കവും പ്രതിഭാധനരുടെ നിരയും ഒക്കെ സ്ഥിരമായി എത്തിക്കുന്ന കമ്പനികളാണ് പ്രേക്ഷകരിൽ ഇത്തരത്തിലുള്ള താല്പര്യം ഉണ്ടാക്കിയിരുന്നത്. പുതിയ കാലത്ത് അത്തരത്തിൽ സിനിമകൾ ഒരുക്കുന്ന അപൂർവം കമ്പനികളിൽ ഒന്നാണ് സോഫിയ പോൾ നേതൃത്വം നൽകുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ ക്വാളിറ്റി കൊണ്ട് തന്നെ സിനിമാ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരാണ് സോഫിയ പോളിന്റെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെത്. ആദ്യ സിനിമയായ ബാംഗ്ലൂർ ഡേയ്സ് മുതൽ ഇങ്ങോട്ട് ഇതുവരെ 6 സിനിമകളാണ് ആകെ ചെയ്തത്. ബാംഗ്ലൂർ ഡേയ്സ്, കാട് പൂക്കുന്ന നേരം, മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ, പടയോട്ടം, മിന്നൽ മുരളി, RDX എന്നിവയാണ് ആ 6 സിനിമകൾ. 6 എണ്ണവും നഷ്ടത്തിലാകാതെ സാമ്പത്തിക വിജയം നേടിയവയാണ്. ഇതിൽ ബാംഗ്ലൂർ ഡേയ്സ് അൻവർ റഷീദുമായി ചേർന്ന് നിർമ്മിച്ചതാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അവരുടെ 10-ാമത്തെ വർഷം പൂർത്തിയാക്കുകയാണ് ഈ വർഷം. അതിനോടനുബന്ധിച്ച് 4 പുതിയ സിനിമകളുടെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 4 വലിയ പ്രതീക്ഷ നൽകുന്ന പ്രോജക്റ്റുകൾ. അതിൽ തന്നെ അൻവർ റഷീദിനൊപ്പം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് സിനിമാ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാക്കുന്നത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ 10-ാമത് ചിത്രമായിരിക്കും അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ചിത്രം. പ്രൊഡക്ഷൻ നമ്പർ 10 എന്നാണ് ഇപ്പോൾ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന ടാഗ് ലൈൻ. അഞ്ജലി മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ അൻവർ റഷീദ് ആയിരുന്നു കോ പ്രൊഡ്യൂസർ. ട്രാൻസ് എന്ന സിനിമയ്ക്ക് ശേഷം അൻവർ റഷീദ് വീണ്ടും സംവിധായകനാകുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. ചിത്രത്തിന്റെ മറ്റ് വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. RDXന്റെ സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ തന്നെയാണ് 9-ാമത്തെ പ്രോജക്ട്. RDX 80 കോടി രൂപയോളം കളക്ഷൻ നേടി തിയേറ്ററിൽ നിറഞ്ഞ സദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ്. ജാനിയമൻ, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പരിചിതനായ ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് 8-ാമതായി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്നത്. ആന്റണി വർഗീസിനെ നായകനാക്കി നവാഗതനായ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത ചിത്രമായിരിക്കും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ 7-ാമത് നിർമ്മാണ സംരംഭം. പ്രൊഡക്ഷൻ നമ്പർ 7 എന്നാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ടാഗ് ലൈൻ. RDXലെ ഒരു ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആന്റണി വർഗീസിനെ തന്നെ നായകനാക്കിയാണ് ഈ ചിത്രം ഒരുക്കുന്നത്. അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ചിത്രം കടലിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു റിവെഞ്ച് ആക്ഷൻ ഡ്രാമയാണ്. പ്രശസ്ത തമിഴ് സംവിധായകൻ SR പ്രഭാകരൻ, സലീൽ രഞ്ജിത്ത്, ഫാന്റം പ്രവീൺ, പ്രശോഭ് വിജയൻ തുടങ്ങിയവർക്കൊപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ച അനുഭവ പരിചയവുമായാണ് അജിത് മാമ്പള്ളി സ്വതന്ത്ര സംവിധായകനായി എത്തുന്നത്. RDX പോലെ തന്നെ വിശാലമായ ക്യാൻവാസിൽ വലിയ മുതൽമുടക്കുള്ള ചിത്രമായിരിക്കും ഇത്. RDXൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ആന്റണി വർഗീസിന് അതിശക്തമായ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം ഈ ചിത്രത്തിലൂടെ വീണ്ടും ലഭിക്കുകയാണ്. മാനുവൽ എന്നാണ് ആന്റണി വർഗീസ് പെപ്പയുടെ കഥാപാത്രത്തിന്റെ പേര്. മലയാളത്തിലെ പ്രമുഖ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുമുണ്ട്. SAM CS ആണ് ഈ ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്നത്. റോയൽ ആൻഡ് റോബോട്ട്, സതീഷ് തോന്നിക്കൽ, അജിത് മാമ്പള്ളി എന്നിവരുടേതാണ് തിരക്കഥ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രാമേശ്വരം, കൊല്ലം, വർക്കല, അഞ്ചുതെങ്ങ് എന്നിവിടങ്ങളിലായി പൂർത്തിയാക്കും. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന ജവാന്റെ സംവിധായകൻ ആറ്റ്ലി തന്നെ പറ്റിച്ച കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ നടി പ്രിയാമണി. ഷാറുഖ് ഖാൻ നായകനായി എത്തിയ സിനിമയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് പ്രിയാമണി അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലാണ് ആറ്റ്ലി തന്നെ പറ്റിച്ച കാര്യം പ്രിയാമണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജവാൻ ചിത്രത്തിൽ നടൻ വിജയിയും ഉണ്ടാകുമെന്ന് സംവിധായകൻ ആറ്റ്ലി തന്നോട് പറഞ്ഞിരുന്നു. ഇത് തന്നെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. വിജയ്ക്കൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇത് കേട്ട പ്രിയാമണി ആറ്റ്ലിയോട് വിജയുമൊത്തുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ ചോദിക്കുകയും ആറ്റ്ലി അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ചിത്രീകരണ വേളയിൽ വിജയ് സെറ്റിലെത്തിയില്ല. ഇത് പ്രിയാമണിയെ നിരാശപ്പെടുത്തി. പിന്നീടാണ് ആറ്റ്ലി തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായതെന്ന് പ്രിയാമണി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ജവാന്റെ റിലീസിന് മുന്നേ തന്നെ വിജയ് കാമിയോ വേഷത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ റിലീസിന് ശേഷം വിജയ് ഇല്ല എന്നത് ആരാധകരെ തെല്ലെ വിഷമിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജവാൻ സിനിമയിൽ ദളപതി വിജയ്ക്കായ ഒരു അതിഥിവേഷം താൻ കരുതി വെച്ചിരുന്നില്ല എന്ന് സംവിധായകൻ ആറ്റ്ലി പറഞ്ഞു. അതിലും വലിയ പദ്ധതിയാണ് ആറ്റ്ലിയുടെ മനസ്സിലുള്ളത്. അതെന്തെന്ന് ഒരഭിമുഖത്തിൽ ആറ്റ്ലി വെളിപ്പെടുത്തുകയും ഉണ്ടായി. ജവാൻ സിനിമയുടെ അവസാനം വിജയിയെ അതിഥി താരമായി കൊണ്ടുവരാത്തതിന് ഒരു കാരണമുണ്ട്. ഷാറുഖ് ഖാനും വിജയ് സാറിനും വേണ്ടി ഞാനൊരു തിരക്കഥ എഴുതും. ഇവർ രണ്ടുപേരും എന്റെ കരിയറിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന സിനിമയുടെ തിരക്കഥ ഞാൻ കണ്ടെത്തും. ആറ്റ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ജവാൻ സിനിമയ്ക്ക് ഒരു 2-ാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിലും ആറ്റ്ലിക്ക് മറുപടി ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ സിനിമകൾക്കും ഒരു ഓപ്പൺ എൻഡിങ് ക്ലൈമാക്സ് ആണുള്ളത്.
ഇതുവരെയുള്ള ഒരു സിനിമയ്ക്കും രണ്ടാം ഭാഗം ഞാൻ ആലോചിച്ചിട്ടില്ല. അതുപോലെ ഒരു രസകരമായ ഐഡിയ എൻ്റെ മനസ്സിൽ വന്നാൽ തീർച്ചയായും ചെയ്യും, ആറ്റ്ലി പറഞ്ഞു. ഇനി ഇതൊരു സ്പിൻ ഓഫ് ആണെങ്കിൽ വിക്രം റാഥോറിന്റെ കഥാപാത്രമായിരിക്കും ആ സിനിമയിൽ നായകനാകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം സെപ്റ്റംബർ 7 പുറത്തിറങ്ങിയ ജവാൻ ആഗോളതലത്തിൽ ഇതുവരെ 797.5 കോടി രൂപയാണ് നേടിയതെന്ന് നിർമ്മാതാക്കൾ തന്നെ വെളിപ്പെടുത്തി. 36 കോടി രൂപയാണ് ഞായറാഴ്ച ഇന്ത്യയിൽ നിന്ന് മാത്രം ജവാൻ നേടിയത്. ഈ ആഴ്ച തന്നെ ജവാൻ 1000 കോടി കളക്ഷൻ സ്വന്തമാക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഗൗരി ഖാനാണ്. നയൻതാര നായികയെത്തുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി കാളി എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ജവാനിൽ ദീപിക പദുക്കോണും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. പഠാനശേഷം ഷാറൂഖും ദീപികയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ജവാൻ. പ്രിയാമണി, സാനിയ മൽഹോത്ര, യോഗി ബാബു, സുനിൽ ഗ്രോവർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്ന അഭിനേതാക്കൾ. അനിരുദ്ധ് രവിചന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. വലിയ പബ്ലിസിറ്റിയോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ എത്തുന്ന ചില ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പ്രകമ്പനങ്ങൾ തന്നെ ഉണ്ടാക്കാറുണ്ട്. റിലീസ് ദിനം മുതൽ ലഭിക്കുന്ന പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ഇന്ധനമാക്കിക്കൊണ്ടാണ് ഇത്തരം ചിത്രങ്ങൾ കുതിക്കുന്നത്. കാണുന്ന പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷത്തിനും ഇഷ്ടമായ ഒരു ചിത്രം മലയാളത്തിൽ സമീപകാലത്തുണ്ടായത് RDX ആണ്. ഓണം റിലീസായ ചിത്രം സീസൺ വിന്നറുമായി സർപ്രൈസ് ഹിറ്റ് എന്ന് പൂർണ്ണമായും പറയാനാകില്ല എങ്കിലും RDX എന്ന ചിത്രം ഇത്ര വലിയൊരു വിജയമാവുമെന്ന് സിനിമാ ലോകം കരുതിയില്ല. യുവതാരനിരയിൽപ്പെട്ട ആന്റണി വർഗീസും ഷെയ്ൻ നിഗവും നീരജ് മാധവും ടൈറ്റിൽ കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം നിർമ്മിച്ചത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളായിരുന്നു. ഉള്ളടക്കത്തിന്റെ മൂല്യം മനസ്സിലാക്കി സേഫ് സോൺ പരിഗണിക്കാതെ ചിത്രം ആവശ്യപ്പെടുന്ന ബജറ്റ് മുടക്കാൻ തയ്യാറായ നിർമ്മാതാവ് തന്നെയാണ് ഈ വിജയത്തിന്റെ നെടുംതൂൺ. ഓണം റിലീസായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ചില റെക്കോർഡുകളൊക്കെ നേരത്തെ തന്നെ നേടിയിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു നാഴിക കല്ലിലേക്കും എത്തിയിരിക്കുകയാണ് RDX. മലയാളത്തിലെ എക്കാലത്തെയും വലിയ 5-ാമത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന നേട്ടത്തിലേക്കാണ് RDX എത്തിയിരിക്കുന്നത്. ദുൽഖർ സൽമാൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച കുറുപ്പിനെ പിന്തള്ളിയാണ് RDX മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ 5 സാമ്പത്തിക വിജയങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കുറുപ്പിന്റെ ലൈഫ് ടൈം കളക്ഷൻ 81 കോടിയായിരുന്നു െന്നും 24 ദിവസം കൊണ്ടാണ് RDX ഇതിനെ മറികടന്നിരിക്കുന്നതെന്നും പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിക്കുന്നുണ്ട്. അതേസമയം 4-ാം സ്ഥാനത്ത് നിലവിലുള്ളത് മമ്മൂട്ടി നായകനായ ഭീഷ്മ പർവമാണ്. ലൈഫ് ടൈം കളക്ഷനിൽ RDX ഭീഷ്മ പർവത്തെ മറികടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. അതേസമയം കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി ഗ്രോസ് എന്ന നേട്ടവും സ്വന്തമാക്കിയിരുന്നു RDX. ഈ നേട്ടം സ്വന്തമാക്കുന്ന 4-ാമത്തെ മലയാള ചിത്രമാണ് RDX. പുലിമുരുകൻ, ലൂസിഫർ, 2018 എന്നിവ മാത്രമാണ് മലയാളത്തിൽ നിന്നും ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ 3 ഇതര ഭാഷാ ചിത്രങ്ങളും RDXന് മുൻപ് ഈ നേട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ബാഹുബലി 2, KGF 2, ജയിലർ എന്നിവയാണവ. ഓണം റിലീസായി എത്തിയ ദുൽഖർ സൽമാൻ ചിത്രം കിങ് ഓഫ് കൊത്തയ്ക്കും നിവിൻ പോളി ചിത്രം രാമചന്ദ്ര ബോസിലും കിട്ടിയ അത്ര സ്ക്രീനുകൾ പോലും RDXന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ രണ്ട് ചിത്രങ്ങളെയും പിന്നിലാക്കിക്കൊണ്ടാണ് RDX കുതിപ്പ് നടത്തിയത്. RDXന് എതിരാളികളായി ബോക്സ് ഓഫീസിൽ കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ച രജനീകാന്തിന്റെ ജയിലറും പിന്നാലെ ഷാരൂഖ് ഖാന്റെ ജവാനും വന്നെങ്കിലും RDXന്റെ പ്രയാണം തടയാൻ ഇവയ്ക്കൊന്നും സാധിച്ചില്ല. ഓഗസ്റ്റ് 25 തിയേറ്ററുകളിലെത്തിയ ചിത്രം 22 ദിവസം കൊണ്ട് 80 കോടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയത്. ഓണക്കാലത്ത് മലയാളി സിനിമാ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചതും RDX ആയിരുന്നു. KGF, ബീസ്റ്റ്, വിക്രം എന്നീ ചിത്രങ്ങൾക്ക് സംഘടനമൊരുക്കിയ അൻപറിവാണ് RDXലെ തീ പാർന്ന സംഘടന രംഗങ്ങൾ ഒരുക്കിയത്. സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബ്ലെസി ബെന്യാമിൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ആടുജീവിതം. നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ മലയാളത്തിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകമായി മാറിയ ആടുജീവിതത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ചിത്രം. അതുകൊണ്ട് തന്നെ മലയാളികൾ ഒന്നാകെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ആടുജീവിതം. ബ്ലെസി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജാണ്. 2013 പുറത്തിറങ്ങിയ കളിമണ്ണിന് ശേഷം ബ്ലെസി ഈ ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നതാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചും ഏറെ വെല്ലുവിളി നിറഞ്ഞതും കരിയറിൽ തന്നെ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ളതുമായ കഥാപാത്രമാണ് ആടുജീവിതത്തിലേത്. പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് നിലവിലെ ചിത്രം. ഇപ്പോഴിതാ ആടുജീവിതത്തിലെ സിനിമാ രൂപത്തെക്കുറിച്ച് പറയുകയാണ് എഴുത്തുകാരൻ ബെന്യാമിൻ.
സിനിമയുടെ പകുതി വരെയുള്ള സീനുകൾ താൻ കണ്ടെന്നാണ് ബെന്യാമിൻ പറയുന്നത്. ബൈജു എന്നായരുടെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബെന്യാമിൻ ഇതേക്കുറിച്ച് പറയുന്നത്. ആടുജീവിതത്തിൻ്റെ പകുതി വരെയുള്ള സീനുകൾ ഞാൻ കണ്ടു. ഷൂട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിരുന്നല്ലോ. ആ സമയത്ത് ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന്, അതായത് പൃഥ്വിരാജും ഞാനും ബ്ലെസ്സിയും പിന്നെ പ്രധാനപ്പെട്ട മറ്റാളുകളും കൂടിയിരുന്നിട്ട് എന്താണ് രണ്ടാം പകുതിയിൽ വരുത്തേണ്ട മാറ്റമെന്നൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ചിത്രം ഒരു സമ്പൂർണ്ണ രൂപത്തിൽ കണ്ടിട്ടില്ല. അവസാന ഭാഗങ്ങൾ കാണാനുണ്ട്. VFX ഒക്കെ ചെയ്ത് എല്ലാവിധ തെളിമയോടും കൂടി ശബ്ദമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കണ്ടിട്ടില്ല എന്നും ബെന്യാമിൻ പറഞ്ഞു. ഒപ്പം ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണുള്ളതെന്നും ബെന്യാമിൻ പറയുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ താരപരിവേഷം ഈ ചിത്രത്തെ മോശമായി ബാധിക്കുമെന്ന് കരുതിയിരുന്നു എന്ന് ബൈജു എൻ നായർ ചോദിക്കുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ഇമേജ് ഭാരമാകുമോ എന്ന ആശങ്ക തനിക്കുമുണ്ടായിരുന്നു. പക്ഷെ ഷൂട്ടിംഗ് സ്ഥലത്ത് ആദ്യ ദിനം ചെന്നപ്പോൾ തന്നെ മനസ്സിലായി പൃഥ്വിരാജ് ഒരു ഭാരമാവില്ല, ഗുണമേ ആകൂ എന്ന്. ഇതുവരെ കണ്ട പൃഥ്വിരാജിൽ നിന്നും വളരെ വ്യത്യസ്തനായൊരു പൃഥ്വിരാജിനെയായിരിക്കും ആടുജീവിതത്തിൽ കാണുക. ബെന്യാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അതേസമയം ബ്ലെസ്സിക്ക് മുൻപ് ആടുജീവിതം സിനിമയാക്കാൻ വേറെയും ചില സംവിധായകർ തന്നെ സമീപിച്ചിരുന്നതായും ബെന്യാമിൻ പറയുന്നുണ്ട്. അടൂർ ഗോപാലകൃഷ്ണനും ലാൽ ജോസും മുംബൈയിൽ നിന്നുള്ള ചിലരും ഈ ആവശ്യവുമായി തന്നെ സമീപിച്ചിരുന്നു എന്നാണ് ബെന്യാമിൻ പറയുന്നത്. ലാൽ ജോസ് ആണ് ആദ്യം ഇത് സിനിമയാക്കുന്നതിന് വേണ്ടി സമീപിച്ചത്. അന്ന് ലാൽ ജോസിന്റെ അറബിക്കഥ ഇറങ്ങിയ സമയമായിരുന്നു. അറബിക്കഥ വന്നതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നായിരുന്നു അന്ന് തീരുമാനിച്ചത്. പിന്നാലെ ബ്ലെസ്സിയും ലാൽ ജോസും പരസ്പരം സംസാരിച്ചതിന് ശേഷമാണ് ബ്ലെസ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അടൂർ ഗോപാലകൃഷ്ണനും ഇത് സിനിമയാക്കുന്നതിന് വേണ്ടി സമീപിച്ചിരുന്നു. അപ്പോഴേക്കും ബ്ലെസ്സിയുമായി കരാറിലെത്തിയിരുന്നു. മുംബൈയിൽ നിന്ന് പലരും ഇതേ ആവശ്യമായി തന്നെ സമീപിച്ചിരുന്നുവെന്നും അപ്പോഴേക്കും ഒരു തീരുമാനത്തിലെത്തിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മറ്റ് സാധ്യതകളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല എന്നും ബെന്യാമിൻ പറഞ്ഞു. പൃഥ്വിരാജിനെ കൂടാതെ അമല പോളും ശോഭ മോഹനുമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റ് പ്രധാന താരങ്ങൾ. AR റഹ്മാനാണ് ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിക്കുന്നത്. K സുനിലാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ. പ്രശാന്ത് മാധവ് കലാ സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടിയാണ്. ഏഷ്യാകപ്പ് വിജയം ആഘോഷിച്ച ശേഷം ഇന്ത്യയിലേക്ക് തിരിക്കാനായി വിമാനത്താവളത്തിലേക്ക് ടീം ബസ്സിൽ പോകാനിരുന്ന താരങ്ങളോട് അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് രോഹിത് ശർമ്മ. കൊളംബോയിലെ ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത ടീം ബസ്സിൽ കയറിയ ശേഷമാണ് രോഹിത് ശർമ്മ പാസ്പോർട്ട് മറന്നു വെച്ച കാര്യം ഓർത്തത്. ക്യാപ്റ്റൻ്റെ ഈ മറവി കാരണം ബസ്സിൽ കാത്തിരുന്ന സഹതാരങ്ങൾ ഇതെന്തൊരു മറവിയാണെന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം സപ്പോർട്ടിംഗ് സ്റ്റാഫ് എത്തിയാണ് നായകന് പാസ്പോർട്ട് എടുത്തു കൊടുത്തത്. ശേഷമാണ് താരങ്ങളുമായി ബസ് വിമാനത്താവളത്തിലേക്ക് തിരിച്ചത്. കുറച്ച് നാളുകൾക്ക് മുൻപ് കഴിഞ്ഞ 13 വർഷമായി ഗ്രൗണ്ടിലും ഡ്രസ്സിംഗ് റൂമിലും ഒരുമിച്ചുള്ള രോഹിത് ശർമ്മയെ കുറിച്ച് രസകരമായ ഒരു വെളിപ്പെടുത്തൽ വിരാട് കോഹ്ലി നടത്തിയിരുന്നു. രോഹിത് ശർമ്മ വലിയ മറവിക്കാരനാണെന്നും മൊബൈൽ ഫോൺ, ഐപാഡ്, വാലറ്റ്, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഹോട്ടൽ റൂമിലും മറ്റും വെച്ച് മറക്കുന്നത് രോഹിത്തിൻ്റെ ഒരു ശീലമാണെന്നും കോഹ്ലി വെളിപ്പെടുത്തി. ഇത്രയും മറവിയുള്ള ഒരാളെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണെന്ന് കോഹ്ലി പറഞ്ഞത്. സ്വന്തം കൈവശമുള്ള വസ്തുക്കൾ മറന്നതായി രോഹിത്തിന് ഓർമ്മ പോലും ഉണ്ടാകില്ല. പലപ്പോഴും ടീം ബസ് പാതി ദൂരം പിന്നിടുമ്പോഴായിരിക്കും താൻ മറന്നു വെച്ചതിനെക്കുറിച്ച് രോഹിത് ശർമ്മ ചിന്തിക്കുന്നത്. ഐപാഡ് വിമാനത്തിൽ തന്നെ മറന്നു വെച്ചതായി അദ്ദേഹം ബസ്സിൽ വെച്ചായിരിക്കും പറയുക. പാസ്പോർട്ടും ഇത്തരത്തിൽ അദ്ദേഹം പലപ്പോഴായി മറന്നു വെച്ചിട്ടുണ്ട്. അതെല്ലാം തിരിച്ചെടുക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ടീം ബസ് പുറപ്പെടും മുൻപ് ലോജിസ്റ്റിക് മാനേജർ രോഹിത് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടല്ലോ, ഒന്നും മറന്നു വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ് കോഹ്ലി അന്ന് വെളിപ്പെടുത്തിയത്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏഷ്യാകപ്പിൽ ടീം ഇന്ത്യയെ ഒരിക്കൽ കൂടി കിരീടത്തിലേക്ക് നയിച്ചതോടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു വമ്പൻ റെക്കോർഡ് കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. വൈറ്റ് ബോൾ ഫോർമാറ്റ് ഫൈനലുകളിൽ ഇതുവരെ ഒരിക്കൽ പോലും ഫൈനലിൽ പരാജയം അറിഞ്ഞിട്ടില്ലെന്ന റെക്കോർഡാണ് രോഹിത് ശർമ്മ നിലനിർത്തിയത്.
നായകനെന്ന നിലയിൽ രോഹിത്തിന്റെ 9-ാം ഫൈനലായിരുന്നു ഇത്. അതിലും ടീമിനെ ജേതാക്കളാക്കിയ രോഹിത് ഫൈനലിൽ തനിക്ക് പിഴക്കില്ല എന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്നു. ഐപിഎല്ലിൽ ഉൾപ്പെടെയാണ് കളിച്ച 9 ഫൈനലുകളിലും രോഹിത് ഇതിനകം ടീമിന് കിരീടം നേടിക്കൊടുത്തത്. മറ്റു ചില വമ്പൻ റെക്കോർഡുകൾ കൂടി ഏഷ്യ കപ്പ് നേട്ടത്തോടെ രോഹിത്തിന് തേടിയെത്തി. കൂടുതൽ ഐസിസി ഏഷ്യ കപ്പ് ട്രോഫികൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമെന്ന മുൻ ഇതിഹാസ നായകൻ MS ധോണിയുടെ റെക്കോർഡിനൊപ്പമാണ് രോഹിത് ശർമ്മ എത്തിയത്. താരമെന്ന നിലയിലും ചില നാഴിക കല്ലുകൾ ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ രോഹിത് സ്വന്തമാക്കിയിരുന്നു. ഏകദിനത്തിൽ അതിവേഗം 10,000 റൺസ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം, ഓപ്പണർ എന്ന നിലയിൽ അതിവേഗം 8,000 റൺസ് എടുത്ത താരം, ഏഷ്യ കപ്പിൽ ഇന്ത്യക്കായി കൂടുതൽ റണ്ണെടുത്ത താരം, ഏഷ്യ കപ്പിൽ കൂടുതൽ റൺസ് എടുത്ത ക്യാപ്റ്റൻ, ഏഷ്യ കപ്പിൽ കൂടുതൽ സിക്സർ അടിച്ച താരം എന്നിവയെല്ലാം ഹിറ്റ്മാൻ തന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.